ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴത്തിനെ ഒഴിവാക്കുന്ന ചിലർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ചെറിയ പഴമേ കഴിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു പഴമാണ് ഏത്തപ്പഴം. വൈറ്റമിൻ ബി, വൈറ്റമിൻ എ എന്നിവയിലാണ് ഇത് സമ്പന്നമാണ്. കാൽസ്യം, പ്രോട്ടീൻ, അയൺ എന്നിങ്ങനെയുള്ള പല പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതായിട്ടുള്ള ഒന്നാണ്. ഇനി തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലർ ഏത്തപ്പഴം ഭക്ഷണമായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അതിന് ഫലവും കാണാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത്തപ്പഴത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് വിശപ്പ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല, ഇത് പ്രോട്ടീനുകൾ കൊണ്ട് തന്നെ സമ്പന്നമായിട്ടുള്ള ഒന്നാണ് ഏത്തപ്പഴം. ഇതിൽ ഫൈബറിൻ്റെ അളവ് കൂടുതലാണ്. അത് വിശപ്പിനെ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നു. ഇത് കാരണം തടി കുറയ്ക്കാനും ഭക്ഷണമായിട്ട് നമുക്ക് ഏത്തപ്പഴം ഉപയോഗിക്കാം. ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വളരെ നല്ലതാണ് ഏത്തപ്പഴം. ഹൈ ബി പി എന്നിങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു. സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളെ കുറയ്ക്കുന്നു. നല്ല ഉറക്കം ലഭിക്കാനും ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഏത്തപ്പഴം കഴിക്കുന്നതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന അനീമിയ പോലുള്ള അവസ്ഥയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം ഏത്തപ്പഴം കഴിക്കുന്നതുകൊണ്ട് നമ്മളുടെ ശരീരത്തിലെ ആർ ബി എസിയുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും സഹായിക്കുന്നു. പഴുത്തും പുഴുങ്ങിയും നെയ് ചേർത്ത് വേവിച്ചും പഴം നുറുക്കിയയക്കുമൊക്കെ പച്ചക്കായയെങ്കിൽ തോരനും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയെല്ലാം നമ്മൾ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇത് ആരോഗ്യത്തിന് മികച്ച ഫലമാണെന്ന് തന്നെ പറയാം. തികച്ചും നാടൻ ഫലത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഇത് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല. ഇതിനാൽ തന്നെയാണ് ഇതിനെ മാജിക് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഇത് നല്ലതുപോലെ പഴുത്തും ഇടത്തരം പഴുപ്പായുമെല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. സ്വാദ് നോക്കിയാണ് നാം ഇതേ രീതിയിൽ കഴിക്കുന്നതെങ്കിലും ഇത്തരം പഴം വരുത്തുന്ന ആരോഗ്യകരമായ ഗുണങ്ങൾ പലതാണ്. ശരീരത്തിന് ആവശ്യമായ എല്ലാ മിനറലുകളും അടങ്ങിയ ഒന്നാണ് ഏത്തപ്പഴം. ഏറെ ഊർജം ശരീരത്തിന് നൽകുന്ന ഇത് പ്രോട്ടീനുകൾ, കാൽസ്യം, വൈറ്റമിനുകൾ എന്നിവ സമ്പുഷ്ടമാണ്. നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നേത്രപ്പഴം കഴിക്കുന്ന രീതിയും പ്രധാനമാണ്. പലതരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെങ്കിൽ ഇത് കഴിക്കുന്നത് പലതരത്തിലാകണം. അതായത് ഇപ്പോൾ ഡയബറ്റീസ് പോലുള്ളവർക്ക് അധികം പഴുത്ത പഴങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന്, നല്ലപോലെ പഴുത്ത കഴിക്കുന്നതാണ് ദഹന പ്രശ്നങ്ങൾക്ക് നല്ലത്. ഇതുപോലെ ദഹിക്കാൻ പ്രയാസമുള്ളവരും കുട്ടികളുമെല്ലാം ഇത് പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത്. ഇത് ദഹന എളുപ്പമാക്കുന്നു. പുഴുങ്ങിയ പഴം നല്ല ഒന്നാം തരം കാർബോഹൈഡ്രേറ്റ് സമ്പുഷ്ടമാണ്. വൈറ്റമിൻ ബി സിക്സ്, വൈറ്റമിൻ എ എന്നിവയിൽ സമ്പുഷ്ടവുമാണ്. എന്നാൽ പഴം പുഴുങ്ങുമ്പോൾ ഇതിലെ വൈറ്റമിൻ സി അളവ് കുറയുകയാണ് ചെയ്യുന്നത്. ഇടത്തരം പഴമുള്ള ഏത്തപ്പഴം നാരുകൾ കൂടുതൽ അടങ്ങിയതാണ്. പ്രമേഹ രോഗികൾക്ക് ഇത്തരം ഏത്തപ്പഴമാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് മെല്ലെ മാത്രമേ വിടുന്നുള്ളൂ. ഇതിനാൽ തന്നെ പെട്ടെന്ന് ഷുഗർ വർദ്ധിക്കുന്നില്ല. ഇതിൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ പ്രമേഹം രോഗത്തിന് ഭീഷണിയല്ല. അധികം പഴുക്കാത്ത പഴത്തിൻ്റെ ദഹനം ചെറുകുടലിലും വൻകുടലിലും നടക്കുന്നു. ഇതിൽ ഫൈബറുകളും ധാരാളമുണ്ട്. ഇതിനാൽ തന്നെ ഇത് നല്ല ശോധനയ്ക്കും ദഹനത്തിനും സഹായിക്കും. ഇനി തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അധികം പാകമാകാത്ത ഇടത്തരം പഴുപ്പുള്ള ഏത്തപ്പഴമാണ് നല്ലത്. ഇതിൽ വൈറ്റമിൻ ബി സിക്സ് ധാരാളമുണ്ട്. ടൈപ്പ് 2 പ്രമേഹം വരുന്നത് തടയാൻ ഇതേറെ നല്ലതാണ്. ഇതുപോലെ പച്ച ഏത്തക്കായും ചെറുപയറും പുഴുങ്ങി പ്രാതലിന് കഴിക്കുന്നതും പ്രമേഹത്തിന് നല്ല മരുന്നാണ്. ഇത് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല ആർക്കും കഴിക്കാവുന്ന മികച്ച പ്രാതലാണ്. ഇത് ധാരാളം ഊർജ്ജം നൽകുന്നു. പ്രോട്ടീൻ സമ്പുഷ്ടവുമാണ്. തടി കുറയ്ക്കാനും പെട്ടെന്ന് വിശപ്പ് തോന്നാതിരിക്കാനും ഏറെ നല്ലതാണ്. ക്ഷീണം അകറ്റാനും നല്ലതാണ്. കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഴുങ്ങിയ പഴത്തിൽ നെയ് ചേർത്ത് കുട്ടികൾക്ക് നൽകുന്നത് നല്ല ശോധനയ്ക്കും തൂക്കം കൂടാനും അനീമിയ തടയാനുമെല്ലാം നല്ലതാണ്. വിശപ്പ് കൂട്ടാനും ഏത്തപ്പഴം നെയ്യും ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ്. പുഴുങ്ങിയ പഴം, വൈറ്റമിൻ ബി സിക്സ്, വൈറ്റമിൻ എ എന്നിവ സമ്പുഷ്ടമാണ്. ഇതുപോലെ ദഹന പ്രശ്നങ്ങളുള്ളവർക്കും എളുപ്പം ദഹിക്കാൻ ഇത് സഹായിക്കും. തീരെ ചെറിയ കുട്ടികൾക്ക് നൽകുമ്പോൾ ഇത് വേവിച്ചുടച്ച് ഇതിലെ നടുവിലെ നീണ്ട കറുത്ത നാര് പോലത്തെ ഭാഗം നീക്കി നൽകാം. ഇത് ദഹനത്തിന് സഹായിക്കും. അപ്പോൾ ഇത്രയാണ് ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ. ഇതുമല്ല, ഇതിനും അപ്പുറമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.